മൂന്ന് പെൺമക്കളുമായി അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് കയറിയപ്പോൾ ഷൺമുഖനും അശ്വതിക്കും വാക്കുകൾ മുറിഞ്ഞു. ഒരു സെന്റ് ഭൂമി പോലുമില്ലാതെ വർഷങ്ങൾ വാടക വീട്ടിൽ കഴിഞ്ഞ അവർക്ക് ഇതേറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് അത് സാക്ഷാത്കരിച്ച് നൽകി. വാക്കുകൾ കിട്ടുന്നില്ല, സന്തോഷം കൊണ്ട് കണ്ണു. ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും ദൈവം അവർക്ക് നല്ലത് നൽകട്ടെ. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഷൺമുഖൻ അസുഖബാധിതനായാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ചുരുങ്ങിയ വരുമാനം കൊണ്ട് മുന്നോട്ടു പോയ കുടുംബത്തിന് ഒരു വീടെന്നത് എത്തിപ്പിടിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട് പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത്. മാതൃഭൂമിയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ 1000 വീടുകളാണ് സംസ്ഥാനത്ത് നിർമ്മിച്ചു നൽകുന്നത്. ഇതിലെ 540-ാമത്തെ വീടാണ് ശ്രീമൂലനഗരത്ത് ശാലിനിക്ക് കൈമാറിയത്. മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഈ എൻ്റെ വീട് പദ്ധതി മറ്റ് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും എല്ലാവർക്കും മാതൃകയായി കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഭവനദാന പദ്ധതിയായിട്ട് മാറിക്കഴിഞ്ഞു. ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ഏറ്റവും അധികം ഭവനദാന രംഗത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ, മെമ്പർ CP മുഹമ്മദ്, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് PV മിനി, റീജിയണൽ മാനേജർ PC സിന്ധു, കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് മാനേജർ ടാനിയ ചെറിയൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.